നമസ്കാരം ഈ നിറഞ്ഞ സന്ധ്യയിൽ ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം നിരുപമദീപാങ്കു ഋഷിമാരെ കുറിച്ചാണ് ഇന്നലെ നമ്മൾ സംസാരിച്ചത് അത് തുടരുന്നു ഋഷിയുടെ പുതു സവിശേഷത നിർവചിക്കുന്ന ഒരു സംസ്കൃത ശ്ലോകമുണ്ട് അതിൻ്റെ ആശയം ഏതാണ്ട് ഇങ്ങനെയാണ് വിഷയവിരക്തിയോടും തപശക്തിയോടും നിയന്ത്രിതമായ ലൗകിക കാമനകളോടും കൂടി കഴിയുന്നവനും ധ്യാനത്തിൽ സ്വയം ലയിക്കുന്നവനും ശാപം നൽകാനും അനുഗ്രഹം ചൊരിയാനുമുള്ള സിദ്ധി നേടിയവനും സത്യം പാലിക്കുന്നതിൽ വ്യഗ്രതയുമുള്ളവനുമാണ് ഋഷി ചുരുക്കത്തിൽ നന്മയുടെയും മഹത്വത്തിൻ്റെ മൂർത്തി ഭാവമായിരുന്നു ഋഷിമാർ ഋഷിമാരെ കുറിച്ചുള്ള സംഭാഷണം തുടരാം ഇപ്പോൾ രാമായണ ദർശനം ആദ്യം ആലാപനം കാവാലം ശ്രീകുമാർ സാറിൻ്റെ वीरन्मार्चूडु मगुडति नयकल्ले श्रीरामपादभक्तप्रवरालु नी सच्चिदानन्दमेकमद्वयं परब्रह्मं निश्चलं सर्वोपाधिनिर्मुक्तं सत्तामात्रं निश्चयिरि निश्चयिचालु उल्ल श्रीरामदेवननी निर्मलं निरञ्जनं निर्गुणं निर्विकारं सन्मयं शान्तं परमात्मानं सदानन्दं तुरुवस्तु परब्रह्ममी ശ്രീരാമദേവൻ നീ ഇനി ചിദാനന്ദപുരി സ്വാമികളുടെ വ്യാഖ്യാനം ഓ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् സീതാദേവി ഹനുമാന് തത്ത്വോപദേശം ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ ഹനുമാൻ വേദാന്ത ശ്രവണത്തിനധികാരിയാണ് എന്ന് മാത്രമല്ല അനന്യഭക്തനായതുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല വാക്കുകളെക്കൊണ്ട് എങ്കിലും തത്വവിജ്ഞാനം മാത്രം ഇച്ഛിക്കുന്നവനാണ് ഹനുമാൻ എന്ന് ശ്രീരാമൻ വെളിപ്പെടുത്തി അതുകൊണ്ട് എല്ലാവിധത്തിലും അധികാരിയായ ഹനുമാന് തത്വോപദേശം ചെയ്യണമേ എന്ന് സീതയോട് ആവശ്യപ്പെട്ടു തുടർന്ന് ശ്രീരാമദേവനേവം അരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ പ്രവരാ കേട്ടാലും നീ സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്ന് നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനെ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ പരബ്രഹ്മമേ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദാ സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും ഇവിടെ സീതാദേവി ഉപദേശിക്കുന്നതിന് മുമ്പായി സംബോധന ചെയ്യുന്ന ഒരു വാക്യം മലയാളത്തിൻ്റെ ഭാഷാപിതാവായി നാം എഴുത്തച്ഛനെ മാനിക്കുന്നുവല്ലോ ആ ഒരു ഭാഷാ പിതൃത്വമഹിമ അത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് എഴുത്തച്ഛൻ്റെ ഓരോ വാക്കുകളും അധ്യാത്മരാമായണം മൂലത്തിൽ വ്യാസഭഗവാൻ രചിച്ച തന്തുവിൽ നിന്ന് അങ്ങും ഇങ്ങും വ്യതിചരിക്കുന്നില്ലെങ്കിലും ഒരു സ്വതന്ത്ര അനുവാദത്തിൽ തനിക്കുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഹൃദ്യസുന്ദരമായ മലയാളത്തിൻ്റെ പ്രയോഗം അത് നമുക്ക് പഠിപ്പിച്ചത് പ്രവർത്തിച്ചാരംഭിച്ചത് എഴുത്തച്ഛനാണ് നോക്കൂ വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ഈ ഒരു പരാമർശം ഇനി വരുന്ന വർണ്ണനാഭാഗം ഉപനിഷദ് വാക്യങ്ങൾ നിറഞ്ഞ ശുദ്ധ സംസ്കൃത പദാവലികൾ മാത്രമാണ് ഏറെക്കുറെ എന്നാൽ അത് ഉപദേശിക്കുന്നതിന് മുമ്പായിട്ടുള്ള സംബോധന വീരന്മാർ ചൂടും അകുടത്തിൻ നായകക്കല്ലേ ഇതെങ്ങനെ വാക്കുകളെ കൊണ്ട് വർണ്ണിക്കും അതിൻ്റെ സൗന്ദര്യം ഇങ്ങനെ സമഞ്ജസമായി സംസ്കൃത പദങ്ങളെ എടുത്ത് ശുദ്ധ മലയാള പദങ്ങളെ ചേർത്ത് വിരചിക്കുന്ന ആ ഒരു ശൈലി വിശേഷം അവിടെയാണ് ഭാഷാപിതാവെന്നുള്ള എഴുത്തച്ഛൻ്റെ സ്ഥാനമഹിമ എത്രമാത്രം പ്രതിഷ്ഠിതമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഏതായാലും വീണ്ടും സംബോധന ചെയ്യുന്നു ശ്രീരാമഭക്തപ്രവര ശ്രീരാമഭക്തന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ളവനെ പ്രകൃഷ്ടമായ ഭക്തിയോടൊത്തവനെ ഇത് തീർച്ചയായിട്ടും തത്വശ്രവണത്തിനുള്ള ഹനുമാൻ്റെ അധികാരത്തെ എടുത്ത് കാണിക്കുന്നു മറ്റൊന്ന് വീരശൂര പരാക്രമികളായിട്ടുള്ള വ്യക്തികൾ അവരിൽ അദ്വിതീയനാണെന്ന് സംബോധന ചെയ്തതിലൂടെ അങ്ങനെയുള്ളവർ പഠിക്കേണ്ടുന്നതാണ് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടുന്നതാണ് വേദാന്തം എന്നുള്ള വലിയ ഒരു സന്ദേശം നൽകപ്പെടുകയാണ് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഈ വേദാന്ത തത്വശ്രവണമൊക്കെ മറ്റൊന്നിനും കൊള്ളില്ല കുറച്ച് ദുർബലന്മാരുടെ വ്യവഹാരമാണ് അഥവാ ഭൗതികമായി അവനെ വേറൊന്നിനും കൊള്ളില്ല എനിക്ക് കുറച്ച് വേദാന്തമൊക്കെ മനസ്സിലാക്കട്ടെ അല്ലെങ്കിൽ കുറച്ച് ആധ്യാത്മികമൊക്കെ ആവട്ടെ ഈ വിധത്തിലൊക്കെയുള്ള ധാരണ പിശകുകൾ എങ്ങനെയൊക്കെയോ നമ്മുടെ സമാജത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ വേദാന്ത ഉപദേശം ചെയ്യുന്ന സന്ദർഭത്തിൽ അഥവാ ചെയ്യാൻ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ സീതാദേവി ഹനുമാനെ വിളിക്കുന്ന വാക്യം വീരന്മാർ ചൂടുന്ന മകുടത്തിൻ നായകക്കല്ലേ എന്നാണ് അത്ര വീരപരാക്രമിയായ വ്യക്തിയാണ് ഇവിടെ വേദാന്ത ശ്രവണത്തിന് വന്നിട്ടുള്ളത് ചിന്തിക്കുക നമ്മൾ അതുകൊണ്ട് എല്ലാത്തിനും കൊള്ളുന്നവർക്കുള്ളതാണ് എല്ലാത്തിനും പോരുന്നവർക്കുള്ളതാണ് വേദാന്തം അല്ലാതെ ഒന്നിനും കൊള്ളാത്തവർക്കുള്ളതല്ല ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്താണ് രാമതത്വം അവിടെ മാനുഷഭാവത്തിൽ വിവിധങ്ങളായ അവതാരലീലകൾ ആടുന്ന ശ്രീരാമൻ്റെ ജീവചരിത്രമല്ല പറയുന്നത് പാരമാർത്ഥികമായ രാമതത്വമാണ് ആ പാരമാർത്ഥികമായ രാമതത്വത്തെ സച്ചിദാനന്ദമാണ് ഏകമാണ് അദ്വയമാണ് എന്നാദ്യം പറയുന്നു ഇത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഒരു വാക്യമാണ് താത്പര്യം ഈശ്വര തത്വം പരമേശ്വര തത്വം പരമാത്മതത്വം ഏകമാണ് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നതാണ് വേദം അവിടെ ഈശ്വരൻ ഏക്കനാണ് എന്ന് പറയാൻ വേദത്തിന് ഇഷ്ടമില്ല കാരണം കേവലം എന്ന് മാത്രം പറയുമ്പോൾ സംഖ്യ വിനിയോഗിക്കപ്പെടുന്നത് ബഹുത്വത്തെ സൂചിപ്പിക്കാനായതുകൊണ്ട് ഒരനേകത്വ ഭ്രമം നമുക്കുണ്ടാവാം അതുകൊണ്ട് എവിടെ ഏകൻ എന്ന് പറയുന്ന അവിടെയൊക്കെ അദ്വിതീയം രണ്ടാമതൊന്നില്ലാത്ത ഏകം എന്ന് വേദാന്തം ആവർത്തിച്ച് പറയും ഇത് ശ്രദ്ധേയമാണ് അപ്പോൾ ഈശ്വരൻ ഏകമാണെന്ന് മാത്രമല്ല രണ്ടാമതൊന്നില്ലാത്ത ഏകമാണ് അവിടെ ഈശ്വരന് തുല്യമോ വിപരീതമോ ആയി മറ്റൊരു ശക്തിയില്ല വന്ദിക്കപ്പെടേണ്ട ഈശ്വരനും തിരസ്കരിക്കപ്പെടേണ്ട ഒരു അന്യശക്തിയുമില്ല അത് ചിന്തിക്കുക ആരാധിക്കപ്പെടേണ്ടവനും ഇല്ല ആരിൽ നിന്ന് അനുഗ്രഹം ലഭിക്കണമോ ആരിൽ നിന്ന് ഉപദ്രവം ലഭിക്കാതിരിക്കണമോ അങ്ങനെ രണ്ടില്ല ഇവിടെ അതെല്ലാം ദ്വൈതമാണ് എവിടെ ഈശ്വരനെ വന്ദിക്കുന്നു ഈശ്വര ഭിന്നമായതിനെ കല്ലെറിയും ചെയ്യുന്നുണ്ടോ എവിടെ ഈശ്വരനിൽ നിന്ന് അനുഗ്രഹം പ്രാർത്ഥിക്കുമ്പോൾ വിപരീത ശക്തിയിൽ നിന്ന് ഉപദ്രവം ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ അതൊക്കെ ദ്വൈതപരമാണ് എന്നാൽ വേദാന്തം പരമസത്യം ഏകമാണെന്ന് പറഞ്ഞിട്ടും തൃപ്തി വരാതെ അദ്വിതീയമാണെന്ന് പറയും രണ്ടാമതൊന്നില്ലാത്ത ഏകം ഇത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് കാരണം സനാതനധർമ്മത്തെ തെറ്റിദ്ധരിപ്പിക്കാനും ദുർവ്യാഖ്യാനം ചെയ്യാനും നിന്ദിക്കാനും തദ്വാര ശാസ്ത്രജ്ഞാനമില്ലാത്ത സാമാന്യ സമൂഹത്തെ ഭ്രമിപ്പിക്കാനും വേണ്ടി അനേകേശ്വരവാദമാണിതെന്ന് പലരും ജൽപ്പനം ചെയ്യുമ്പോൾ ഈ പരമാർത്ഥം നമ്മൾ മനസ്സിലാക്കുക പോലുമല്ല രണ്ടാമതൊന്നില്ലാത്ത ഏകം ഓർക്കുക തുടർന്ന് നമുക്ക് ഈ വിഷയം ചിന്തിക്കാം ഈശ്വരൻ അദ്വിതീയനാണ് അതായത് ഒന്നാമൻ ഒന്നാമൻ എന്ന് മാത്രമല്ല സമാനമായി മറ്റൊന്നില്ലാത്തവൻ രണ്ടാമതൊന്നില്ലാത്തവൻ അദ്വിതീയനായ ഈ ഈശ്വരന് തുല്യമായോ വിപരീതമായോ ഒരു ശക്തിയുമില്ല അങ്ങനെയുള്ള ഈശ്വരനിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ജ്ഞാനമാണ് വേദാന്തം അഥവാ ശ്രീരാമ തത്വം അത് ഏവർക്കും അനിവാര്യമായ അറിവ് തന്നെയാണ് ഇനി സനാതനധർമ്മത്തിലേക്ക് ജ്ഞാനമാണ് ദീപം അഥവാ ദീപമാണ് ജ്ഞാനം അറിവിനെ പ്രകാശിപ്പിച്ച് അറിവില്ലായ്മയെ ദൂരീകരിക്കണം സ്വന്തം അറിവിൻ്റെ ദീപം ജ്വലിപ്പിച്ച് ചുറ്റുപാടുമുള്ള അറിവില്ലാത്തവർക്ക് വെളിച്ചം പകരണം ഇതാണ് സനാതനധർമ്മത്തിൻ്റെ കാതൽ സ്വാമി പ്രണവാമൃതാനന്ദപുരി സംസാരിക്കുന്നു ശ്രദ്ധിക്കാം ദീപ് എന്നൊരു ധാതു സംസ്കൃതത്തിലൂടെ ദീപ് അതിൽ നിന്നാണ് ദീപശബ്ദം ഉണ്ടാകുന്നത് നമ്മൾ പല ആൾക്കാർക്കും സന്ദീപ് സുദീപ് പ്രദീപ് എന്നൊക്കെ പേര് കൊടുക്കും പക്ഷേ അന്നേരം ഒന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല ഈ വാക്കുണ്ടായിരിക്കുന്നത് ദീപ് എന്ന ധാതുവിൽ നിന്നാണ് അത് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അർത്ഥം ജ്ഞാനദീപമാണ് ജ്ഞാനദീപം എന്ന് പറയുമ്പോൾ വെളിയിൽ നിന്നുണ്ടാക്കേണ്ട വലിയ ദീപമാണോ അല്ല ഇത് വേദം പഠിച്ചിട്ടുണ്ടാക്കേണ്ടതാണോ അല്ല വാസ്തവത്തിൽ ഈ ജ്ഞാനദീപം ഉള്ളിൽ പ്രകാശിപ്പിക്കേണ്ടതാണ് നമ്മൾ ബാഹ്യമായിട്ടാണ് ദീപം തെളിയിക്കുന്നത് ദീപം എന്ന വാക്കിന് ഇലൂമിനേറ്റിംഗ് കിൻഡ്ലിങ് പ്രകാശിക്കുക പ്രകാശിപ്പിക്കുക ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ട് വാസ്തവത്തിൽ അടിസ്ഥാനപരമായിട്ട് പറയുമ്പോഴത്തേക്കും പ്രകാശിപ്പിക്കാനായിട്ടൊന്നുമില്ല ഇപ്പോൾ സന്ധ്യാസമയം ആകുമ്പോൾ ഇരുട്ട് വരുന്നു ഇരുട്ടിനെ നമ്മൾക്ക് തുടച്ചു നിൽക്കാൻ പറ്റത്തില്ലിരിക്കലും ഇരുട്ട് വന്നേ പറ്റൂ പിന്നെ കുറച്ചുകൂടി ഇരുട്ടാകും പിന്നെ അർദ്ധരാത്രിയാകും ഇതിനെയൊന്നും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റത്തില്ല അങ്ങനെ വരുമ്പോൾ പിന്നെന്താണ് ഈ ദീപത്തിൻ്റെ പ്രസക്തി അതുതന്നെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് ദീപം വാസ്തവത്തിൽ ഒരു വീട്ടിൽ മുഴുവൻ പ്രകാശം പരത്താനുമല്ല അല്ല ഒരുപക്ഷെ ആരും ഇതിനെപ്പറ്റി ചിന്തിച്ച് കാണത്തില്ല ചിന്തിച്ചവരും ഉണ്ടായിരിക്കും അടുത്ത വീട്ടുകാരെ കാണിക്കാനും അല്ല പക്ഷേ ദീപം വയ്ക്കുന്നവർ പോലും ഇതെന്തിനു വേണ്ടി നമ്മൾ വയ്ക്കുന്നു എന്ന് ചിന്തിക്കുന്നില്ല അതുകൊണ്ടാണ് അമ്മ പറയുന്നത് തത്വമറിയാതെയുള്ള ഭക്തിയാണ് പലർക്കുമുള്ളത് എന്ന് തത്വം അറിഞ്ഞുള്ള ഭക്തിയാണ് വേണ്ടത് തത്വം അറിഞ്ഞുള്ള ഭക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ ഭക്തൻ പ്രേമിക്കുകയാണെങ്കിൽ ഭക്തി സൂത്രം പറയുന്ന പോലെ തത് സുഖസുഖിത്വം അതാണ് ആരെയാണ് പ്രേമിക്കുന്നത് ആ ആളിൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കുന്ന ഭാവത്തെയാണ് തത് സുഖസുഖിത്വം എന്ന് പറയുന്നത് പ്രേമിക്കപ്പെടുന്ന ആളിൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കുക ചുരുക്കത്തിൽ അവിടെ ഒരു വല്ലാത്ത നിസ്വാർത്ഥത വരുന്നുണ്ട് അന്നത്തെ കാലത്തൊക്കെ ദീപം തെളിയിച്ച് വീട്ടിലുള്ളവരെയും അയലത്തുകാരെയും ദീപം കാണിക്കുകയാണ് പക്ഷേ ഇത് ഒരു സ്വയം സൂചനയാണെന്നാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത് താൻ തനിക്ക് കൊടുക്കേണ്ട സൂചനയാണ് തന്നിലെ ജ്ഞാനത്തെ ദീപ്തമാക്കണം തന്നിലെ അറിവിനെ സമ്പൂർണമാക്കണം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും വരുന്നുണ്ട് സനാതനധർമ്മം ഇതും ഒരു മൂല്യമാണ് താൻ തനിക്ക് എല്ലാ ദിവസവും നിർദ്ദേശം കൊടുക്കേണ്ട കാര്യമാണ് തന്നിലെ പ്രകാശത്തെ താൻ ഉദ്ദീപിപ്പിക്കണം എന്തിന് പ്രകാശിപ്പിക്കണം എന്നാണ് ചോദ്യമെങ്കിൽ അറിവിന് വേണ്ടി അറിവിനെ എന്തിനാണ് പ്രകാശിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിവില്ലായ്മ ഇല്ലാക്കാൻ വേണ്ടി അറിവില്ലായ്മ കൊണ്ട് വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിയുകയാണെങ്കിൽ അറിവില്ലെങ്കിൽ സന്തോഷമുണ്ടാവുന്നില്ല തന്നെയാണ് പ്രശ്നം ഈ അറിവിൻ്റെ വെളിച്ചമാണ് സന്ധ്യാദീപം എന്ന് പറയുന്നത് സന്ധ്യയ്ക്ക് ശേഷം വരാൻ പോകുന്നത് ഇരുട്ടാണ് ഈ ഇരുട്ടിലും നമ്മൾ ജാഗ്രതയോടുകൂടി ഇരിക്കണം ജീവിതകാലം മുഴുവൻ നമ്മൾ ജാഗ്രതയോടുകൂടി ഇരിക്കണം അങ്ങനെ ജാഗ്രതയോടുകൂടി ഇരിക്കുന്ന ഒരാളിന് മാത്രമേ ജീവിതം ആസ്വദിക്കാൻ പറ്റുകയുള്ളു ഞാൻ ഈ അടുത്തിടയിൽ അമ്മയോടൊപ്പം ഒരു പാട്ട് പാടി അതിൻ്റെ വരികളിങ്ങനെ പോകുന്നത് ജീവിതമെന്നൊരു തുടർക്കഥ പരിണാമത്തിൻ പെരുങ്കഥ തുടക്കം ഇവിടെ ഒടുക്കം ഇവിടെ പിടുത്തമില്ല കടംകഥ ഇവിടെ ഒരു സാധാരണ ജീവൻ്റെ ഒരു സാധാരണ മനുഷ്യൻ്റെ ജ്ഞാനത്തിൻ്റെ കാലമാണ് എവിടെ ഈ ജീവിതം ആരംഭിച്ചു എവിടെ അവസാനിക്കാൻ പോകുന്നു ഒന്നും പറഞ്ഞുകൂടാ അറിവില്ലായ്മയാണ് തുടക്കമിവിടെ ഒടുക്കം ഇവിടെ പിടുത്തമില്ല കടം കഥ അടുത്ത നാല് വരികളിൽ അടുത്തറിഞ്ഞവർ ഉറക്കി ഉറക്കയോതി അതിൻ്റെ തനുരൂപം അടുത്തറിഞ്ഞ ആൾക്കാർ ജീവിതത്തെ അടുത്തറിഞ്ഞ ആൾക്കാർ അവരെയാണ് ആശ്രയിക്കേണ്ടത് ജീവിതത്തെ അറിയാൻ വേണ്ടി അവരെയാണ് ആശ്രയിക്കേണ്ടത് അടുത്തറിഞ്ഞവർ ഉറക്കെ ഓതി അതിൻ്റെ തനുരൂപം അവാച്യമാകും സുശാന്തമാകും അതിൻ്റെ നിജഭാവം ബോധം അത് ബോധം ആ ബോധം എന്ന വരികൾ അമ്മ പാടുമ്പോൾ അമ്മയിൽ നിന്ന് പ്രകടമാകുന്ന ഒരു നിർവൃതി അതമ്മ അനുഭവിക്കുന്നു അമ്മ അതാണ് എന്നുള്ളതിൻ്റെ ശരിയായ നിദർശനമാണ് യോദി അത്തിൻ്റെ തനിരൂപം അവാച്യമാകും സുശാന്തമാകും അതിൻ്റെ നിജഭാവം ബോധം അതു ബോധം അവരറിഞ്ഞു പിന്നത്തെ വരികൾ ബോധമാണെന്നവരറിഞ്ഞു പിന്നത്തെ വരികൾ അവർ മൊഴിഞ്ഞു മനസ്സടക്കി അറിഞ്ഞുകൊള്ളുക നിങ്ങൾ മനസ്സടക്കാം അനന്തസൗഖ്യം നുകർന്നമർത്യത പോവുക അവർ മൊഴിഞ്ഞു മനസ്സടക്കി അറിഞ്ഞുകൊള്ളുക നിങ്ങൾ മനസ്സടക്കാം അനന്തസൗഖ്യം നുകർന്നമർത്യത പോവുക മനസ്സടക്കാത്ത സമാധാനമില്ല ഇതറിഞ്ഞാലും ഇല്ലെങ്കിലും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും മനസ്സടക്കാത്ത സമാധാനമില്ല അല്ലയോ ദേവന്മാരെ മംഗളമായത് മാത്രമേ ചെവികളാൽ കേൾക്കാവൂ ഭദ്രമായത് മാത്രമേ കണ്ണുകൾ കൊണ്ട് കാണാവൂ യജമാനന്മാരായ ദേവന്മാരെ ഉറച്ച അംഗങ്ങളാലും പുഷ്ടമായ ഉടലുകളാലും സുഖികളായി ഭവിക്കുവാനും നിന്റെ മേന്മകൾ എനിക്കായി വരയണമേ ദേവനുള്ള അത്രയും ആയുസ് എനിക്ക് നൽകിയാലും സ്വസ്തി തന്നാലും അഥർവ വേദത്തിലെ ശാന്തി മന്ത്രമാണിത് ഇതും ഒരു പ്രാർത്ഥനയെ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദീപാരാധനയിലേക്ക്